ഇഞ്ചി, അരിഞ്ഞു വെച്ച ഉള്ളി, പിന്നെ വെള്ളുള്ളി, കറിവേപ്പില, രണ്ട് പച്ചമുളക് ഞാൻ എടുത്തു വെച്ചിരുന്നു, അതും മുറിച്ചത് അതിലിട്ട്, പിന്നെ കറിവേപ്പില, അതിലേക്ക് ചേർത്തു. ചെമ്മീനിലേക്ക് ആ പാത്രത്തിൽ ചെമ്മീൻ എടുത്തിപ്പോൾ ഇഞ്ചി മുളക് അല്ല പച്ചമുളക് ഇഞ്ചി അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി വെള്ളുള്ളി ഇതൊക്കെ ഇപ്പോൾ ആ പാത്രത്തിലേക്ക് ഞാൻ ഇട്ടു. ഇനി മാങ്ങ, ഒരു മാങ്ങയും ഒരു പകുതി മാങ്ങയും കൂടി, അങ്ങനെ ഒന്നര മാങ്ങ ഞാൻ അരിഞ്ഞ്, അതും ആ പാത്രത്തിലേക്ക് ഇട്ട് ചെമ്മീനിലേക്ക് ചേർത്തു. അപ്പം അത് അതിലേക്ക് ചേർത്തു. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കണം. ഇനി കുറച്ച് മഞ്ഞപ്പൊടി, ഇതിലേക്ക് ആവശ്യമായ ചിലർ കൂടുതൽ മഞ്ഞപ്പൊടി ചേർക്കും, ചിലർക്ക് മഞ്ഞപ്പൊടി കുറവ് മതി. അപ്പോൾ ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ഇത്ര ഇട്ടു. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. അപ്പൊ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ആ ചെമ്മീനിലേക്ക് നമ്മൾ ചേർത്തിരിക്കുകയാണ്. ഇനി അത് നല്ലപോലെ ഇളക്കണം, ഇളക്കി അതിങ്ങനെ മിക്സാക്കണം. ഇതാ ഇതുപോലെ നല്ലപോലെ ഇളക്കി മിക്സാക്കണം. ഇതുപോലെ നല്ലപോലെ ഇളക്കി മിക്സാക്കാം. ഇപ്പം അത് ഏകദേശം അത് നല്ലപോലെ മിക്സായിട്ടുണ്ട്, നല്ലപോലെ അത് മിക്സായി. ഇനി 1 കപ്പ് വെള്ളം, 1 കപ്പ് നല്ല വെള്ളം അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്ത് ഇളക്കി നല്ലപോലെ ഇളക്കി അതൊക്കെ നല്ല മിക്സായി. ഇപ്പത് ആ വെള്ളം ഒഴിച്ച് നല്ല അങ്ങനെ മിക്സായി വന്നിരിക്കുന്നു. 1 കപ്പ് വെള്ളമാണ്, 1 കപ്പ് വെള്ളം അങ്ങനെ ഒഴിച്ച് അത് മിക്സായി. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഗ്യാസ് കത്തിച്ച് അതിനെ വെച്ച് നല്ലപോലെ ഇത് വറ്റാൻ കത്തി വറ്റണം. അതിപ്പോൾ ഏകദേശം കത്തി തിളച്ച് അപ്പോഴേക്ക് നമ്മൾ ചെറിയൊരു കഷ്ണം ഉള്ളി അരിഞ്ഞ് വെച്ചു, ഉലുവ എടുത്ത് വെച്ചു, വേപ്പലെടുത്ത് വെച്ചു. ഇതാ കറി ദേ നല്ലപോലെ തിളച്ച് വറ്റി വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഇളക്കി ആ വറ്റി വന്ന കറിയിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഇപ്പം നമ്മൾ തിളച്ച് വറ്റിയ കറിയിലേക്ക്
தேங்காய் பால் வச்சிருக்கேன். இனிப்பாக்கா பிள்ளை தரி கூட உண்டு தேங்காய் பால், அது ഞാൻ അതിൽ ഒന്ന് വാറ്റി ഒഴിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഒന്ന് തിള വന്നു കണ്ടേ, ആ പാല് ഞാൻ അതിലേക്ക് വാറ്റി ഒഴിച്ചു. തിള വന്നു ഇറക്കി വെച്ചു. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു നുള്ള് ഉലുവ, ഇത്രയും ഉലുവ, ഒരു നുള്ള ഉലുവ, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചീനച്ചട്ടി വെളിച്ചെണ്ണയിൽക്കിടാം. ഉലുവ വെളിച്ചെണ്ണയിൽക്ക് ഇപ്പം ഇട്ടു. ഇനി സാധാരണ കറി താളിക്കാൻ എടുക്കുന്നത് പോലെ കുറച്ച് കടുക്, അതും വെളിച്ചെണ്ണയിൽക്ക് ഇട്ട് കൊടുക്കുക. ഇനി അത് നല്ലപോലെ പൊട്ടാൻ ആയിട്ട് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. അതൊന്ന് നല്ലപോലെ പൊട്ടണ്ട്. അത് ഏകദേശം അത് പൊട്ടി വന്നു തുടങ്ങി. ഏകദേശം അതങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ പൊട്ടുന്നുണ്ടത്. ഇനി അതിലേക്ക് നമുക്ക് പൊട്ടി ഏകദേശം ആയിപ്പോണി വേപ്പലിട്ട് കൊടുക്കാം. ഇനി ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞത് കുറച്ച് അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ക്രീം കളറാവുന്നത് വരെ അതിങ്ങനെ ഒന്ന് ഇളക്കി ക്രീം കളറാവുന്നത് വരെ ഒന്ന് മുരിഞ്ഞ് വരണം. ഇപ്പം നല്ല മണം വരുന്നുണ്ട്. ഈ ഉള്ളിയും വേപ്പലയും ഉലുവയെല്ലാം കൂടെ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇങ്ങനൊരു ക്രീം കളറായി, നല്ല മണം ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഏകദേശം അതിപ്പോൾ അതേ ക്രീം കളറായിക്കൊണ്ടിരിക്കുന്നത്. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണത്. ഏകദേശം ഇതിങ്ങനെ ക്രീം കളറായി കണ്ട. ഇനി അത് നമുക്ക് ഇപ്പം ക്രീം കളറായി, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അത് അത് ആ മൂത്ത് വന്ന ഇഞ്ചിയും ഉലുവയും കടുകും വെള്ളുള്ളി ഉള്ളിയെല്ലാം കൂടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ കറിയിൽക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതങ്ങനെ വേപ്പലയും ഉള്ളിയും ഉലുവയും കൂടെ മുരിഞ്ഞ് വന്നത് അതിപ്പോൾ നമ്മളത് കറിയിൽക്ക് ചേർത്ത് കൊടുത്തു. ഇനി അത് നല്ലപോലെ ഇളക്കി ഇപ്പം നല്ല മണം വരുന്നുണ്ട് കറിക്ക്. കറിയുടെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്കിതിപ്പോൾ നല്ലൊരു കറിയാണ്. നല്ല മണവും നല്ല രുചിയുള്ള തനി നാടൻ ചെമ്മീൻ കറി. എളുപ്പം ഉണ്ടാക്കാനും പറ്റും, എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. കറി റെഡിയായി. ഇത് നമുക്ക് ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാം. നമ്മുടെ നല്ല കറി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.